എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് വീഡിയോ ചെയ്യണം, എന്ത് കണ്ടൻറ്റ് കൊണ്ടുവരണം എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. കാരണം പൂപ്പിപ്പോയതിന് ശേഷം എന്ത് വീഡിയോ ചെയ്യും, അവനെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയും വീണ്ടും അത് ചെയ്യണം, അതിൻ്റെ ബാക്കി വേണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്യും, അതുപോലെ എഡിറ്റിങ്ങിനൊക്കെ ഇടയ്ക്കാണ് അവൻ പോയത്. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പൂപ്പി പോയതിന് ശേഷം നമ്മുടെ ചാനൽ പോലും ഇനി കാണില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്കും പൂപ്പി എന്ന ഒരു സാധാരണ പൂച്ചയെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പൂപ്പിയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതലും കുട്ടികളാണ് നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ അവർ ചോദിച്ചത് അവനെ എങ്ങനെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നോ നല്ല രീതിയിൽ, അതുപോലെ കുഞ്ഞനും പുസിയൊക്കെ കണ്ടായിരുന്നോ എന്നൊക്കെയാണ്. അവനെ നമ്മൾ നല്ല രീതിയിൽ മറവ് ചെയ്തു കേട്ടോ. പിന്നെ കുഞ്ഞൻ കണ്ടിട്ടില്ല, കാരണം ഞാൻ കുഞ്ഞനെ തുറന്നു വിട്ടിട്ടുണ്ടല്ലോ. കാരണം രാവിലെ ആയിരുന്നു നമ്മളിത് കണ്ടത്, രാത്രിയിൽ എപ്പോഴും ആയിരുന്നു സംഭവം. പിന്നെ പുസി കണ്ടോയെന്നറിയില്ല, കാരണം പുസീനിപ്പോൾ നമ്മൾ പൂട്ടിയിടാറില്ല, തുറന്നു വിട്ടേക്കാണ്. ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, അറിയില്ല. ഞാനാണെങ്കിൽ ഞാൻ അടുത്തേക്ക് പോയില്ല, ദൂരെ നിന്നേ കണ്ടുള്ളൂ. കാരണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എപ്പോഴും ആ ഒരു സങ്കടകരമായിട്ടുള്ള ആ ഒരു കാഴ്ച ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. പിന്നെ മുന്നേ ആണെങ്കിൽ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് ടെൻഷനാവും ഇതിങ്ങനത്തെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് പൂപ്പീനെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരാളെ വിളിച്ചിട്ടാണ് കുഴിച്ചിട്ടതൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലിയിൽ പൂപ്പി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ താരങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങൾ. കാരണം കുഞ്ഞനിപ്പോൾ അത്ര വലിയ, അവൻ ചെറുപ്പത്തിലേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പൂച്ചയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഭക്ഷണം കഴിക്കും, ഉറങ്ങും, കുഞ്ഞുങ്ങളെ നോക്കും, പുറത്തേക്ക് പോലും പോകാറില്ല. പുറത്തേക്ക് പോകുന്നത് പൂപ്പിയും പുസിയും ആയിരുന്നു. അതിൽ പുസിയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് തന്നെ റോഡ് സൈഡ് ആയതുകൊണ്ടേ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഒക്കെ പോകുന്നതല്ലേ, അങ്ങനെ ഒരു പേടിയുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ളൊരു ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലൈറ്റ് റിഫ്ലക്ഷനുള്ള ബെൽറ്റ് വാങ്ങിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇനി ഞാൻ അത് വാങ്ങിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിപ്പോൾ എല്ലാവരോടും അവൻ കമ്പനിയാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനോടും കുഞ്ഞുങ്ങളോടൊക്കെ അവൻ നല്ല കമ്പനിയാണ്. പിന്നെ അവൻ്റെ പുറകെ അവനെ പേടിപ്പിക്കാനായിട്ട് ഇപ്പോൾ കുറേ കണ്ടൻ പൂച്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറമേ നിന്ന് വന്നിട്ടുള്ള മേൽക്യാറ്റൊക്കെയാണ്. പക്ഷേ അവൻ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. അവൻ അത്യാവശ്യം ഹെൽത്തി ആണല്ലോ. അവൻ എല്ലാവരോടും കിടപിടിച്ച് നിന്നോളും, പേടിയൊന്നുമില്ല ആൾക്ക്. ഇപ്പോൾ തന്നെ കണ്ടു ഒരു ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള പൂച്ച വന്ന് അവനെ പേടിപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ അവൻ പുറകിൽ നിന്ന് വന്നിട്ട് പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ ക്യാറ്റിൻ്റെ ഫേസ് കണ്ടാൽ നമുക്കറിയാം നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളി പേടിച്ചോടിപ്പോയി. അപ്പോൾ അതാണ് പുസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് മേൽക്യാറ്റ് ഉണ്ട് കേട്ടോ ഇവനെ പേടിപ്പിക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഇവൻ ആരെയും പേടിയില്ല. ഇവൻ ആരെ കണ്ടാലും അങ്ങ് കൂളായിട്ട് നിൽക്കും. ലാസ്റ്റ് അവർ തന്നെ പേടിച്ചോടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ രാജാവായിട്ട് പുള്ളി വലസാണ്. പിന്നെ നമുക്ക് ചെറിയൊരു വിശേഷം കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞ് അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട്. അത് വേറെ ആരുള്ള, നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ദാ ഈ കാണുന്ന മഞ്ഞ കളറുള്ള കുഞ്ഞു പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിലൊരു റോഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ റോഡിൻ്റെ ഒത്ത നടുക്ക് തന്നെ ആശ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുന്നേ കണ്ടിട്ട് മുന്നേ അതിൻ്റെ സൈഡിലോട്ട്, റോഡിൻ്റെ സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചു. രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചു. പക്ഷേ അത് റോഡിൻ്റെ നടുക്ക് തന്നെ വന്നിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ ടൂ വീലറൊക്കെ പോകുന്ന സമയത്ത് നിർത്തിയിട്ട് മാറിപ്പോകും. പൂച്ച മാറുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ തന്നെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല വണ്ടിയൊക്കെ ഇടിച്ച് അപ്പം തന്നെ റെഡിയാവുമെന്ന് തോന്നിയത് കൊണ്ട് മുന്നേ അതിനെ എടുത്തിട്ട് ടെറസിൻ്റെ മേളിൽ നമ്മുടെ പൂച്ചകളുടെ കൂട്ടത്തിൽ കൊണ്ട് വെച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞിന് ഒരു ചെറിയ ഇറിറ്റേഷനൊക്കെ കാണിച്ചു. ഈ കൊണ്ടുവന്ന പൂച്ചയ്ക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഓക്കെ ആയി കേട്ടോ. കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞൻ ചെറുതായിട്ടൊന്ന് ചീറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിനെയും കൂടെ പാല് കുടിപ്പിക്കുന്നുണ്ട് കുഞ്ഞൻ പാവം.
അപ്പോൾ ഇപ്പോൾ കുഞ്ഞനും കുഞ്ഞുങ്ങളും കൂടെ കിടന്നു കഴിഞ്ഞാൽ തള്ളേനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായി. കാരണം കുഞ്ഞൻ അത്രയ്ക്കും ചെറുതാണ്, കുഞ്ഞന് വലിയ കാര്യമായിട്ട് ഇപ്പോഴും അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിലൊക്കെ പുള്ളി കഴിക്കത്തുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയില്ല കേട്ടോ, കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് നല്ലതാണ് കേട്ടോ, നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാം. പിന്നെ ഇപ്പോൾ വന്ന കുഞ്ഞുണ്ടല്ലോ, അതിന് കുറച്ച് ഹെൽത്ത് കുറവാണ്. മാത്രമല്ല അതിൻ്റെ ദേഹത്തൊക്കെ നിറയെ അഴുക്കുണ്ട്. നമുക്കിനി അതിനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവരൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിരാണ് കേട്ടോ, പതിരും ചോറും കൂടെയാണ്. അപ്പോൾ പൂച്ചകൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് നാടൻ പൂച്ചയല്ലേ, നിങ്ങൾ ചോറ് കൊടുത്തോ, അതിന് പ്രശ്നമൊന്നും ഇല്ല എന്നാണ്. പിന്നെ ഞാൻ ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ഇതുപോലെ ചോറാണ് കൊടുക്കുന്നത്. ചോറ് മാത്രമായിട്ടല്ല കേട്ടോ, ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. ഇപ്പോൾ ഞാൻ പതിര് പകുതി ചോറ് അങ്ങനെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പതിരിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വേവിച്ചിട്ടാണ് ഞാൻ സാധാരണ വെക്കുന്നത്. ഇപ്രാവശ്യം കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ വേവിച്ചില്ല, അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. കുറച്ച് മാത്രം എടുത്ത് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങളത് നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ് അവർ. പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ടെറസിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ടെറസ് മൊത്തം ഇവർ കുളമാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ഗാർഡനൊക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇവർ മൊത്തം കുളമാക്കി, ഒട്ടുമിക്കാല ചെടികളും ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ശാഖകളൊക്കെ ഒടിച്ചിട്ട് ഇലകളൊക്കെ പറിച്ച് ചട്ടികളൊക്കെ മറിച്ച് അങ്ങനെ മൊത്തം കുളമാക്കി വെച്ചേക്കായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒട്ടുമിക്കതും ഇവിടുന്ന് മാറ്റിയെടുക്കുകയാണ്. കുറേ ചെടികളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞു. പിന്നെ മുഴുവനും താഴേക്ക് കൊണ്ടുപോകാനും പറ്റില്ല, എന്നാലും ഒരുവിധം താഴേക്ക് കൊണ്ടുപോയിട്ട് വളരെ കുറച്ച് മാത്രം ഇവിടെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, അപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവർക്ക് ഒന്ന് രണ്ട് കളിക്കാനായിട്ട് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കതൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് വീഡിയോ ഒക്കെ ഇനിയും ചെയ്യുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മൾ അതുപോലത്തെ വീഡിയോ തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.